ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് ഫാമിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഉള്ളിക്കൃഷി. ഇന്ന് 45 ദിവസം ആകുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി നട്ടപ്പ് മുതൽ ഇതിൻ്റെ പരിപാലനങ്ങളും എല്ലാം നമ്മൾ കാണിച്ച ഏതാണ്ട് നമ്മൾ 3 വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ ഇത് മാത്രം ഉള്ളി. അപ്പോൾ എല്ലാം നമ്മൾ നട്ട ഓരോ ബൾബുകളും ഇപ്പോൾ ഏതാണ്ട് 5 മുതൽ 7 ചിലതൊക്കെ 3, 2, 5 6, 7 അത് തന്നെ ഒരു 7, 8 ആയിട്ട് ഏതാണ്ട് എല്ലാം ഇടകൾ പൊട്ടി ഇതായിട്ടുണ്ട്. 8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ചുവട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ഒരു ഉള്ളി നട്ട എൻ്റെ ചുവട് നോക്കിയേ 3, 2, 5, 2, 7 8 അത് കണ്ടോ, 3, 3, 6 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2, 4 ഇത് കണ്ടോ, 3, 8 ഇതേപോലെ നമുക്ക് നമ്മുടെ 3 വളപ്രയോഗവും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാണകം പൊടിച്ചത് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത എന്താണ്, സ്ലറി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടലക്കൊപ്പുറ വെള്ളത്തിൽ കലക്കി എല്ലാം സ്ലറി രൂപത്തിൽ ആണ് ഇപ്പോൾ 3, 4 പ്രാവശ്യം. ഇനി നമ്മൾ വളം ഒരു അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു വളപ്രയോഗം കൊടുക്കണം ഇതിന്. ഇനിയാണ് ഇതിൻ്റെ വളർച്ച നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ വളർച്ച വരാൻ പോകുന്നത് അല്ലേ. നമ്മൾ നട്ടപ്പോൾ എന്ത് ചെറുതായിട്ട് ഇരുന്ന ഉള്ളിയാന്നാലോചിച്ച് നോക്കി. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇതേപോലെ സന്ധ്യാസമയമാകുമ്പോഴത്തേക്കും ഇതേപോലെ വന്ന് നമ്മുടെ ഗാർഡനിൽ നമ്മൾ പരിചരിക്കുന്ന പച്ചക്കറികൾ ഇതേപോലെ വളർന്നു വരും. നമ്മളിവരെ പരിചരിച്ച് കഴിഞ്ഞാൽ, ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ റിലാക്സേഷൻ ഇസ്റ്റേ, അറ്റ്ലീസ്റ്റ് ആൻ അവർ യു സ്പെൻഡ് ഓൺ യുവർ ടെറസ് ഗാർഡനിങ് സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗിവ് യു എ വെരി പ്ലസൻ്റ് മൊമെൻറ്റ്സ്. സോ ഐ വിഷ് ഐ എൻകറേജ് ഓൾ ഓഫ് യു. കണ്ടില്ലേ എന്തുമാത്രം ഉള്ളി. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിലുള്ള ഉള്ളി നമുക്ക് ഇതേപോലെ ടെറസിൽ ചെയ്ത് എടുക്കാം. 90 ദിവസം കൊണ്ട് നമുക്ക് ഇതിനെ ഏതാണ്ട് പറക്കുന്ന കണ്ടീഷനിലേക്ക് ആക്കും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും നല്ല വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ലീവ്സ് ഉപയോഗിക്കാം. അതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ യുടെ മുമ്പ് കാണിച്ചിരി മുമ്പ് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് വീണ്ടും കാണാവുന്നതാണ്. ആരെങ്കിലും പൊതുവായിട്ട് ഉള്ളിക്കൃഷി തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.